കള്ളപ്പറക്കൽ എടാ കളപ്പുരക്കലടാ എന്തിനാണ് നീ ചാടുന്നത്? ടി പി ഭാസ്കരൻ നായർ, ടി പി തല്ലിപ്പൊളി, തല്ലിപ്പൊളി ഭാസ്കരൻ നായർ. നീ കുഴപ്പം ഉണ്ടാക്കും ഒന്നുമില്ലേ? ഇവിടെ ആരും കാണുന്നില്ലല്ലോ. അമ്മാവോ, അമ്മായി, ചേച്ചി, കുഞ്ഞേ. നീ ആരാടാ വിളിക്കുന്നത്? ഒരു വീടായാൽ അമ്മാവൻ കാണും, അമ്മായി കാണും, ഇല്ലെങ്കിൽ ചേച്ചി കാണും, അതും ഇല്ലെങ്കിൽ ഒരു കൊച്ചു കുഞ്ഞെങ്കിലും കാണും. ഞാനിപ്പോ വിളിച്ച ഈ വിളിക്ക് അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞു പോലെ എണീറ്റ് വന്ന് കയറ്റി തുറന്നു തരും. ആ നീ പിടി പിടി. ഇതൊക്കെ മോശമല്ലേ? എന്താന്ന് മോശം? ഇതൊക്കെ തന്നെ ഇപ്പൊ ഇവിടെ നടക്കണം. ചാടത്തെ, ഗേറ്റ് പൂട്ടിയാണല്ലേ നമ്മൾ ചാടുന്നത്. എന്തൊരു വീടാണ്, നമുക്ക് പോവാം. മില്ലടാ മക്കറി, നീ വേഗം ചത്തോ, ഞാൻ പോകും. ധൈര്യം വന്നില്ലടാ. അല്ലെങ്കിൽ തന്നെ ഇവിടെ ആർക്ക് പേടി? ഇപ്പൊ കാണിച്ചു തരാ. നീ ആരടാ ചെടി വരെ വിളിച്ചത് ഞങ്ങളെ പേടിപ്പിക്കാൻ? നീ ആരടാ? അത് കൊള്ളാമല്ലോ, ഞങ്ങളുടെ വീട്ടിൽ കയറി വന്നിട്ട് ഞാൻ എന്റെ ഭാര്യയെ പോലെ നോക്കുന്ന ചെടിച്ചട്ടിയും പൊട്ടിച്ചിട്ട് ഈ കുണ്ടള കുട്ടപ്പനോട് നീ ആരടാ ചോദിക്കാൻ? നീ ആരടാ? നിന്റെ അപ്പൂപ്പൻ, ഗ്രാൻഡ് ഫാദർ. ഓ, എന്റെ ഗ്രാൻഡ് ഫാദർ? ഓടാ പുല്ലേ. പച്ചോലി തങ്കപ്പാ. എന്തപ്പാ? ദേവിയണ്ണാ. എന്തെന്നാ? ഇതാ നമ്മുടെ പൂന്തോട്ടത്തിൽ ഒരു പൂമണക്കും വാനരൻ. പിടിയവനെ, അറിയവനെ. എന്താ ഇവിടെ? ഇത് വീടാണോ അതോ ചന്തയാണോ? വീടാണോ വിചാരിച്ചാ അന്ന് കയറിയത്. അകത്ത് കയറിയ മനസ്സിലായി അസല് ചന്തയാണെന്ന്. ടി പി അലവിലാണെന്നാണ്. അടിയന്മാരാ? ആ, അതിന്റെ ഗുണം കാണാനും ഉണ്ട്. അനാവശ്യം പറഞ്ഞ ആടിച്ച നിന്റെ സൂപ്പ് വയ്ക്കും. കണ്ടോ കണ്ടോ, ടി പി അവന്മാർക്ക് മര്യാദ. നിങ്ങൾ ആരാ? ഞങ്ങൾ മനുഷ്യരാണ്. മനുഷ്യർക്ക് എന്താ വേണ്ടത്? മനുഷ്യർക്ക് എന്താ വേണ്ടത്? ജീവിക്കാൻ ഒരു ജോലി. നിന്റെ വായിലെന്താ പഴോ? പഴടാ അങ്ങോട്ട്. മുതലാളി, ഞങ്ങൾക്കൊരു ജോലി വേണം. ഇങ്ങനാണോ ജോലി തേടി വരുന്നത്? അറിയാൻ പറയേ, നോക്കി നിൽക്കാൻ രണ്ടു പേര് തൊട്ടാൽ തൊട്ടവനെ തട്ടും.
അടിച്ചാ തിരിച്ചടിക്കും. വേഗം പോകാം. കൊടുക്കി ഇപ്പൊ രണ്ടാം നീ ഹീറോ ആയത്. ടിപ്പി ഞങ്ങളെ പോലെ രണ്ടുപേരെ ജോലിക്ക് കിട്ടുന്നത് മഹാഭാഗ്യമാണ്. അട്ടെ ഞങ്ങൾ എപ്പോഴാണ് ജോലിക്ക് വരേണ്ടത്? ജോലിക്ക് വരണ്ട. പിന്നെയും ടിപ്പി പഴയതുപോലെ തന്നെയാണ് പറയുന്നത്. കൊടുക്കണം മറ്റേ പേർക്ക് ടിപ്പിയുടെ കയ്യില്. അഡ്വക്കേറ്റ് ജയമോഹനും ഓഡിറ്റർ രാജ്കുമാരും കൂടെ തന്ന കത്താണിത്. അഡ്വക്കേറ്റ് ജയമോഹനും ഓഡിറ്റർ രാജ്കുമാർ നിങ്ങളുടെ ആരാ? ഞങ്ങൾ നന്നായി കാണണമെന്ന് ആഗ്രഹിക്കുന്ന രണ്ട് നല്ല മനുഷ്യർ. ജയമോഹനും രാജ്കുമാറും പറഞ്ഞാൽ എനിക്ക് കേൾക്കാതിരിക്കാൻ നിവൃത്തിയില്ല. നിങ്ങൾ നാളെ ഇങ്ങോട്ട് വരൂ, ഞാൻ ജോലി വരാം. നമസ്കാരം. ബോർഡ് ടി പി എന്നാണെങ്കിലും നല്ല മുതലാളി. ഇതാ വടി, വരട്ടെ. അളിയൻ എന്ത് പുളിയൻ പണിയായി കാണിച്ചത്! യോമാര് ഫ്രോഡാണ്. യോമാർക്ക് ആരെങ്കിലും ജോലി കൊടുക്കും? ആരും കൊടുക്കത്തില്ല, പക്ഷേ കൊടുക്കാതിരിക്കാൻ നിവൃത്തി. രണ്ടന്മാരെ എനിക്ക് നൂരമ്മയത്തെ കേസ് കിട്ടാണ്. എന്റെ കേസ് മുഴുവൻ അഡ്വക്കേറ്റ് ജയമോഹന്റെ കയ്യിലാണ്. അയാളെ സ്നേഹിതം രാജ്കുമാറാണ് എന്റെ ഇൻകം ടാക്സിന്റെ ഓഡിറ്റർ. അവനെ വെറുപ്പിച്ചാലേ എനിക്കും നിങ്ങളെ പോലെ വളരെ കൃഷിയിൽ ജീവിക്കേണ്ടി വരും. വിഘ്നേശ്വര, ഞങ്ങളുടെ ജോലിക്ക് വിഘ്നങ്ങളൊന്നും വരാതെ ഞങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകണമേ. അയ്യോ എന്തൊരു കൊതിയാടത്. പ്രസാദമല്ലേടാ. ആ എന്നാ എനിക്കെന്താ. ഡാഡി ഞാൻ കോളേജിൽ പോകുന്നു, വൈകുന്നേരം ലേറ്റ് ആയിട്ട് വരൂ, ആർട്സ് ക്ലബിന്റെ മീറ്റിംഗ് ഉണ്ട്. എന്റെ പേര് വൈകുണ്ഠം ശങ്കർ. എന്ത് വൈകുണ്ഠമോ? അതെ, വൈകുണ്ഠം എന്നത് എന്റെ വീടിന്റെ പേരാണ്. ഞാൻ കൈലാസൻ രാജു. ഞാൻ സിന്ധു. ഞാൻ ടി പി ഭാസ്കരൻ നായർ. ടി പി എന്ന് വെച്ചാൽ തല്ലിപ്പൊക്ക്. ഓ ഞാൻ അറിഞ്ഞില്ല, ഞാൻ അറിയാതെ ഇപ്പം പറഞ്ഞു വരുന്നു. ഈ ബ്രിഡ്ജിലായിരുന്നു. അല്ല ഞങ്ങളിങ്ങനെ പറയായിരുന്നേ, പെൺകുട്ടികളായാലും ഇങ്ങനെ വേണം. സ്വഭാവം, സമ്പത്ത്, സൗന്ദര്യം, ഇത് മൂന്നും കൂടി ഒന്നിച്ച് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ടി പിയുടെ മകൾക്ക് ഇത് മൂന്നും ഉണ്ട്, ടി പിക്കും. അത് പിന്നെ അങ്ങനെയല്ലേ വരികയുള്ളൂ. അവൾ എന്റെ ഏക മകളാണ്. അയ്യോ, ഈ രണ്ട് മണ്ടന്മാർ അളിയന്മാരെ എനിക്ക് തന്നിട്ട് എന്റെ ഭാര്യ യാത്ര പറഞ്ഞു പോയി. യാത്ര പറഞ്ഞിട്ട് എങ്ങോട്ട് പോയി? ടിപ്പി മരിച്ചു പോയടാ. അത്രേ ഉള്ളോ? അത്രേ ഉള്ളൂ. അയ്യോ കഷ്ടം. ഈ മണ്ട അളിയന്മാരും ഈ ടിപ്പി മരിച്ചിട്ട് ആ നല്ല സ്ത്രീ ജീവിച്ചിരുന്നെങ്കിൽ ഉള്ളത്. വർത്തമാനം പറഞ്ഞു കഴിഞ്ഞു കേറി വരൂ. എല്ലാരും കൂടെ എങ്ങോട്ടാ? ചേട്ടന്റെ ഫ്രണ്ടിന്റെ വീട് വരെ. അപ്പൊ ഉച്ചയ്ക്ക് അവിടെ ആയിരിക്കും ഊണ്. അതെ, ഇത് എന്റെ മോള് ശാരദ, അവളുടെ ഭർത്താവ് രാമകൃഷ്ണൻ അങ്ങ് ഗൾഫിലാ, ഇതിന്റെ കൊച്ചു മോള് നിമ്മി. പോയിട്ടോ? പോയിട്ടോ. അല്ല ഇതേത് ഭാര്യയുള്ള മോളാ? അയ്യോ ഇവിടെ എന്റെ മോളല്ല, എന്റെ ചേട്ടന്റെ മോളാ. അയ്യോ നമ്മൾ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചല്ലേ. ഇവിടെ ഇവിടെ ആ താമസം. ചെറുപ്പത്തില് അവൾ അച്ഛനും അമ്മയും മരിച്ചു പോയി. അയ്യോ പാവം. എടാ ശങ്കു, ടിപിയുടെ കുടുംബത്തിൽ മരിക്കാത്തായിട്ട് ടി പി മാത്രമേ ഉള്ളൂ. അല്ല ഞാൻ പറഞ്ഞു. മര്യാദ കിടക്കുന്നുണ്ട് അവിടെ. തുറന്നു വിട്ടാ ശല്യം, അടച്ചിട്ട് അതിനേക്കാൾ ശല്യം. എന്തൊരു ജീവിയടാ ഇത്. നമസ്കാരം. ഇതാണോ അടുക്കള? നിങ്ങളാണോ ശാന്തമ്മ? പാവം ശാന്തമ്മ, ശാന്തമായ സ്വഭാവം അല്ലേ. ആ ഞങ്ങളിവിടെ പുതുതായിട്ടൊന്ന് ജോലിക്കാരാ. അപ്പൊ ടി പി ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു അടുക്കള ഇപ്പൊ വല്ലതും ഇഷ്ടം പോലെ കഴിച്ചിട്ട് ഫാക്ടറിയിലേക്ക് ചെല്ലാം. രാജു ഇന്നലെ ചെടിച്ചട്ടി, കാറ്, ഓസ്, ഇന്നിടെ കുട്ടുകം. എന്റെ ദൈവം, ഇത് ചെകുത്താന്റെ കോട്ടയാണ്. ഒരു ബുൾസായി ഉണ്ടാക്കി തരുമോ? നാളെ വേറെ ചോദിക്കും.
ഇതാണോ മുട്ട? ഇതാണ് ബുൾസൈ. തരും തരും. എനിക്ക് പോയിരിക്കുന്നു. ഇപ്പൊ സാമ്പാർ കഴിച്ചേ. എന്റെ പൊന്നു കുഞ്ഞുങ്ങളെ, നിങ്ങൾ എന്ത് പണിയാ ഈ കാണിച്ചത്? ഇനി ഇവനെ ഒന്ന് കുട്ടകത്തിലാക്കണമെങ്കിൽ ഞാൻ എന്ത് പാടുപെടണം? രാജു, ഇവിടെ എല്ലാം കുഴപ്പം തന്നെ. ഇതെന്താ ഇങ്ങനെ? അതൊന്നും പറയാതിരിക്ക എന്റെ കുഞ്ഞുങ്ങളെ നല്ലത്. ഇവൻ എന്റെ ആങ്ങളെയാ. ഇവൻ കുറെ കാലം മാജിക്കാരോട് ബോംബെയിലായിരുന്നു. മാജിക്കിനെ പറ്റി ചിന്തിച്ച് ഇവന്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചു. ഞാൻ പോയി കൂട്ടിക്കൊണ്ടൊന്ന് ചികിത്സിപ്പിച്ചു. പകുതി ഭ്രാന്ത് പോയി, പകുതി പോയില്ല. പകുതി ഭ്രാന്ത് മുഴുവൻ മാജിക്കുമായിട്ടാണ് ഇപ്പൊ അവന്റെ പോക്ക്. കുട്ടവും കൊണ്ട് പുറകെ നടക്കല ഇപ്പൊ എന്റെ ജോലി. എന്താ നിങ്ങളുടെ പേര്? കുട്ടിച്ചാച്ചം എന്ന് വിളിക്കുന്നതാണ് നമുക്ക് ഇഷ്ടം. ഓ മൈ ഡിയർ കുട്ടിച്ചാച്ചം, കുളിച്ചില്ല അല്ലേ? പിന്നെ അഞ്ചാറ് സോപ്പ് എടുത്തോണ്ട് കുളിക്കണം. ഈ സോപ്പ് കൊണ്ട് കുളിച്ചിട്ട് മുടിക്കായിട്ട് നാളെ വരണം. അതാ അടുക്കി വെക്ക്. എങ്ങനെ ശങ്കര, ജോലിയൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. യവന് വന്ന് കണ്ട ഉടനെ ഇഷ്ടപ്പെട്ടു. ഇതാ ഇവിടെ ഉണ്ട്. എന്നാലും എന്റെ ബോസ് അല്ലേ. എനിക്ക് ഈ ഫോർമാലിറ്റീസ് ഒന്നും ഇഷ്ടമല്ല. അച്ഛനില്ലേ? പുറത്തു പോയി. വേണ്ട പ്ലീസ്. നിങ്ങളുടെ ഫ്രണ്ടിനെ ഡാഡി ഫാക്ടറിയിലേക്ക് അയച്ചു. നിങ്ങൾക്കും ഇന്നവിടെ നൈറ്റ് വാച്ചറുടെ ഡ്യൂട്ടിയാണ്. ഫാക്ടറിയിലേക്ക് പൊയ്ക്കോളാൻ ഡാഡി പറഞ്ഞു. എക്സ്ക്യൂസ് മീ, നൈറ്റ് വാച്ചറുടെ ഡ്യൂട്ടിയാണ്, ഉറങ്ങരുതെന്ന് ഡാഡി പ്രത്യേകം പറഞ്ഞു. ഹ
ഹലോ ഭാസ്കർ നായർ ഹിയർ. ഹലോ ടി പി. അതെ ടി പി തന്നെ. ഈ പാലിലേക്ക് നിങ്ങൾ ആരാ? ടി പി ഇത്രയും ഞങ്ങളെ മറന്നോ? ഞങ്ങള് രാജുവും ശങ്കറും. അല്ല ടി പി ഉറങ്ങായിരുന്നോ? പിന്നെ ഞാൻ ഈ പാതിരാത്രി എന്ത് ചെയ്യാനാ? അല്ല ഒന്നും ഉറങ്ങാതിരിക്കാനെന്ന് അറിയിക്കാൻ വേണ്ടി മാത്രം വിളിച്ചതാ. ഇത്രയും നല്ല ജോലിക്കാരെ ടി പിക്ക് എവിടുന്ന് കിട്ടും? നിങ്ങളെ കൊണ്ട് വലിയ ശല്യമായല്ലോടാ. നിങ്ങൾ എവിടുന്നാ ഫോൺ ചെയ്യുന്നത്? നമ്മുടെ ഓഫീസിനകത്തുനിന്ന്. ഓഫീസിനകത്തുന്നോ? ഓഫീസിനകത്ത് എങ്ങനെ കയറി? അത് വളരെ ഈസി അല്ലേ. ഒരു തട്ട് രണ്ട് മുട്ട് ജനാല പൊളിഞ്ഞ് കയ്യിൽ ഞങ്ങളകത്ത്. എന്താ ജനാല പൊളിച്ചോ? അതെ പൊളിച്ചു. പൊളിച്ച് അടുത്തുതന്നെ വെച്ചിട്ടുണ്ട്. പൊളിച്ചതിനൊരു നന്ദി പോലും പറയുന്നില്ലല്ലോ മുതലാളി. എടാ ഷിക്കണക്കിന് നിങ്ങൾ എന്റെ ഫാക്ടറി പൊളിക്കുമല്ലോ. മുതലാളി പറഞ്ഞ ഇപ്പൊ തന്നെ ഫാക്ടറി പൊളിച്ചടിക്കാം. വേണ്ട വേണ്ട, അപകടം ഒന്നും കാണിക്കരുത്. നിങ്ങൾ അവിടുത്തെ വാച്ച്മാന്റെ ജോലി മാത്രം ചെയ്താൽ മതി. രാത്രി ഉറങ്ങരുത്. ശരി ഓക്കെ. എടാ പുല്ല് ഫോണേ, നീ എന്റെ കാശ് മാറ്റോണ്ട് എന്റെ ബെഡ്റൂമിൽ കയറി ഇരുന്നോണ്ട് അവന്മാർക്ക് വേണ്ടി പണിയെടുക്കാണ് അല്ലേ? നിനക്ക് നുഴയാ രാഷ്ട്രീയക്കാരെ പോലെ ഈ കാലം മാറ്റാം. അമ്മയുടെ മുതലാളി റാസ്കൽ. ഹലോ ഹലോ, ഇപ്പം ബെല്ല് പോലും അടിക്കുന്നില്ലടാ. സാരമില്ല, നീ ഫോൺ വെക്കടാ. വച്ചു. നമ്മൾ ഉറങ്ങിയിട്ടില്ലെന്ന് ടി പിയെ ബോധ്യപ്പെടുത്തിയാ മതിയല്ലോ. അതിനും വഴിയുണ്ട്. മുതലാളി 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 മുതലാളി. മുതലാളി ഇവരൊക്കെ ഉറക്കാണോ അതോ മരിച്ചോ? ടി പി അല്ലേ ആള്, അയാൾ മരിച്ചാലും നമ്മളെ കണ്ടാ എഴുന്നേറ്റ് വരും. ആ വാ. തലയ്ക്കകത്ത് വല്ലുണ്ടടാ. വീട് പൂട്ടിയിരിക്കാണ്, നമ്മൾ എങ്ങനെ അകത്ത് കയറും? നമ്മുടെ പഴയ പണി. എന്തോന്ന്? ഭവന വേദനം. അത് കൊള്ളാം. എന്റെ കള്ളത്താ ഭഗവതി. അതാണ് രാജു. ഞാൻ
അത് ഞങ്ങൾക്ക് ഫാക്ടറിയിൽ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നില്ലേ, ഞങ്ങൾ ഉറങ്ങിയിട്ടില്ലെന്ന് മുതലാളിയെ ബോധ്യപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. നിങ്ങൾ വന്ന് എന്റെ കൂട്ടുകാരനെ രക്ഷിക്കണം. കള്ളനാണെന്നും പറഞ്ഞ് നിങ്ങളുടെ ആൾക്കാർ അവനെ താഴേട്ട് ഓടിക്കുകയാണ്. ഒരു ഇടി കൊള്ളാനുള്ള ശേഷി പോലും അവനില്ല. അവര് ചീശുവാണ്. നീയും കൂടെ അതെ മോളെ, ഇവൻ നിന്റെ മുറി കയറി ആഭരണങ്ങൾ മോഷിച്ചോ? ഛേ, വേറെ വല്ലതും പറ മുതലാളി. ആർക്ക് വേണം നിങ്ങളുടെ പന്നെ ആഭരണം? ഡാഡി, ഇവര് മോഷ്ടിക്കാൻ വന്നതല്ല, ഫാക്ടറിയിലെ നൈറ്റ് ഡ്യൂട്ടിക്കിടയിൽ ഉറങ്ങിയില്ലെന്ന് ഡാഡിയെ കണ്ട് പറയാൻ വന്നതാണ്. ഓ സോറി, ഈ ഓട്ടത്തിന്റെയും ബഹളത്തിന്റെ ഇടയ്ക്ക് തീപ്പിടത് പറയാൻ മറന്നു. എന്നാ നേരത്തെ പറഞ്ഞ് തുറച്ചുകൂടായിരുന്നോ? കുറുക്കന്മാരെ, ഫാക്ടറിയുടെ ജനൽ പൊളിച്ചു, അതവിടെ ഭദ്രമായി വെച്ചിട്ടുണ്ട്. രാവിലെ പോയി ഫിറ്റ് ചെയ്യാം. പാലിൽ വെള്ളം ചേർത്തവനെ ശിക്ഷിച്ചു. അവൻ എന്തിനാടാ ശിക്ഷിക്കുന്നത്? പാൽ വെള്ളം അല്ലാതെ പിന്നെ തേൻ ചേർക്കാൻ പറ്റുമോ? ചേടാ, ഈ നാട്ടിൽ ഒന്നും ചെയ്ത് ജീവിക്കാൻ വയ്യുന്നായല്ലോ. ആ ആവശ്യമുണ്ട്, സമർത്ഥനായ ഒരു ഡ്രൈവറെ ആവശ്യമുണ്ട്. പൊതുജനത്തിന്റെ നെഞ്ചത്തൂടി കാർ ഓടിച്ച് കയറ്റി കൊല്ലുന്ന വല്ല മന്ത്രിമാരുടെയും ഡ്രൈവർമാരെയും ആയിരിക്കും ആവശ്യം. ഇവർക്ക് ആളെ കൊല്ലാത്ത ഡ്രൈവറെ ആവശ്യം. കാറിന്റെ മുകളിൽ അയ്യോ അണ്ണ, ചൂടാണ്. അണ്ണന് പറ്റിയ ഒരു കോള് വന്നിട്ടുണ്ട്. ഏ കോളോ? എന്ത് കോള്? ആവശ്യമുണ്ട്. 25 വർഷം അംബാസഡർ കാർ ഓട്ടിച്ച് പരിചയമുള്ളതും രവി എന്ന് പേരുമുള്ള ഡ്രൈവറെ ആവശ്യമുണ്ട്. ശമ്പളവും കിമ്പളവും ഡ്രൈവറുടെ ഇഷ്ടാനുസരണം നിശ്ചയിക്കാം. ഇഷ്ടമുള്ളപ്പോ ജോലി ചെയ്താൽ മതി, ഉടനെ അപേക്ഷിക്കാം. ഇതെന്ത് പരസ്യം വേടാ? ഇങ്ങനെയും പരസ്യമുണ്ടോ? അണ്ണ, അണ്ണ ഈ ജോലിക്ക് അപേക്ഷിക്കണ്ട, അണ്ണ പോവുകയും വേണ്ട. നീ പോടാ, എനിക്കൊരു നല്ല കാര്യം വരുന്നത് സഹിക്കുന്നില്ലേ? ആ പേപ്പർ കൊണ്ടോ, ഇന്ന് തന്നെ ഞാൻ ഈ ജോലിക്ക് അപേക്ഷിക്കും. എന്റെ ഭഗവാനെ, എന്റെ കഷ്ടകാലം ഇന്നത്തോടുകൂടി അവസാനിക്കണേ. ഈ ജോലി എനിക്ക് തന്നെ കിട്ടണേ. എന്റെ പഴവങ്ങാടി ഗണപതി, ആറ്റുകാലം കൊഞ്ചരവള ഭഗവതി, സ്വാമിയേ. ശരു, എനിക്ക് നാളെ രാവിലെ തിരുവനന്തപുരം വരെ പോണം. 12-ാം തീയതി ഗൾഫിലേക്ക് പോണ്ടതല്ലേ? എയർ ടിക്കറ്റിന്റെ കാര്യം ശരിപ്പെടുത്താനുണ്ട്. എത്ര നാളാണ് നിങ്ങൾ അവിടെയും ഞാനും കുഞ്ഞു ഇവിടെയുമായി കഴിയുക? ഞാനും നിങ്ങളുടെ കൂടെ ഗൾഫിലേക്ക് വരട്ടെ? എന്തിന്? നിനക്ക് വേറെ ജോലിയില്ലേ? ഞാൻ പണം ഉണ്ടാക്കാൻ പോവുക, നീ ഇവിടെ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞാൽ മതി. എന്നെ കല്യാണം കഴിച്ച് ഞാൻ ഗർഭിണിയായപ്പോൾ രാമേട്ടൻ ഗൾഫിൽ പോയതാ. പിന്നെ ഈ കുഞ്ഞു ജനിച്ച് ഇവൾക്ക് ഇത്രയും പ്രായമായപ്പോഴാണ് ചേട്ടൻ എന്നെയും കുഞ്ഞിനെയും കാണാൻ എത്തിയത്. ഉടനെ ചേട്ടൻ മടങ്ങിപ്പോവുകയും ചെയ്യുന്നു. ചേട്ടന്റെ കൂടെ ജീവിക്കാൻ എനിക്ക് ആഗ്രഹമില്ലേ? മതി മതി, നിന്റെ ആഗ്രഹങ്ങളൊക്കെ ഞാൻ ഇവിടെ വരുമ്പോ മാത്രം മതി. ചേട്ടൻ ഗൾഫിൽ നിന്ന് വന്ന് വിമാനം ഇറങ്ങിയപ്പോൾ ഇതാണ് മോളെ നിന്റെ അച്ഛനെന്നും പറഞ്ഞ് ചേട്ടനെ സ്വന്തം കുഞ്ഞിന് പരിചയപ്പെടുത്തേണ്ട ഗതികേടാണ് എനിക്കുണ്ടായത്. ചേട്ടനേക്കാൾ ഈ കുഞ്ഞിന് ഇഷ്ടം ചേട്ടൻ കൊണ്ടുവന്ന കളിപ്പാട്ടങ്ങളോടും ഉടുപ്പിനോടുമാണ്. ചേട്ടാ, പണം കൊടുത്ത് വിലക്ക് വാങ്ങാൻ കഴിയാത്ത ഒന്നാണ് സ്നേഹം. സ്നേഹവും വാത്സല്യവും അത് അങ്ങോട്ട് കൊടുത്താലേ ഇങ്ങോട്ട് തിരിച്ചു കിട്ടൂ. ആവശ്യത്തിനും അതിലധികവും പണം ചേട്ടൻ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി മതി, ചേട്ടൻ ഇവിടെ നിൽക്ക്, നമുക്കൊരുമിച്ച് സന്തോഷമായിട്ട് ജീവിക്കാം. എടി, നീ എന്നെ ഭരിക്കാൻ ശ്രമിക്കരുത്, ഞാൻ പറയുന്ന കേട്ട് അടങ്ങി ഒന്ന് കഴിഞ്ഞാൽ മതി. മോളെ, മോളെ, എന്താ മോളെ? രാമു, രാമു, എന്താ മാ? ഇവനെന്തിനാടാ കഴിയുന്നത്? എടാ, ഇവിടെ ഇങ്ങനെ കരയിക്കാനല്ല ഞാൻ നിനക്ക് വേണം കഴിച്ചു വന്നത്. ഇവിടെ ചേട്ടന്റെ മോളാ. കുഞ്ഞുനാളിലെ അവളെ അച്ഛനും അമ്മയും മരിച്ചു, പക്ഷെ എന്റെ സ്വന്തം മോളെപ്പോഴാണ് ഞാൻ ഇവിടെ വളർത്തുന്നത്. ഇവളുടെ ഒഴുകുമില്ല കണ്ണുനീരി വീട്ടിൽ വീണതിന് എനിക്ക് നിർബന്ധമാണ്. നീ ഗൾഫിൽ പോയി പണം ഉണ്ടാക്കുന്ന നല്ലൊരു ചെറുപ്പക്കാരൻ, നീ സന്തോഷമായിട്ട് ഇവിടെ കൊണ്ടു നടക്കുമെന്ന് കരുതിയാണ് ഞാൻ നിനക്ക് വേണം കഴിച്ചു വന്നത്. ഇപ്പൊ എന്റെ മോള് എന്റെ മുമ്പിൽ നിന്ന് കരയാണ്. അമ്മാവൻ കാര്യം അറിയാതെയാണ് എന്നെ വഴക്ക് പറയുന്നത്. ഞാൻ ഗൾഫിൽ പോയി പണം ഉണ്ടാക്കിയത് മതിയെന്നാണ് ഇവള് പറയുന്നത്. ഞാൻ ഇവിടെ വന്നാ മതിയെന്ന്. നീ എങ്ങനെ പറഞ്ഞോളി മോളെ? പറഞ്ഞു ഇളേച്ച. രാമു,
നീ ഇവിടെ തല്ലിയോടാ. ഇല്ലമ്മ. എന്തോ തല്ലിയില്ല. ഗൾഫിൽ പോകണ്ട, അങ്ങനെ പണം ഉണ്ടാക്കണ്ട എന്നൊരു ഭാര്യ പറഞ്ഞാൽ ഇക്കാലത്ത് ഏതെങ്കിലും ഭർത്താവ് സഹിക്കുമോ? അത് പറഞ്ഞല്ലേ ഇവിടെ ചെറുകുട്ടി കേട്ട് കൊടുക്കാൻ വരുന്നില്ലേ. രാമു ഇടാ മോനെ, നിന്റെ ക്ഷമ അപാരം തന്നെടാ. നീ പോയി റെസ്റ്റ് എടുക്ക. ഷാരു, ഞാൻ ഇത്രയും കാലം നിന്നെ വളർത്തിയിട്ടും നീ എന്നിൽ നിന്നും പഠിച്ച ഇതാണോ? പണം ഉണ്ടാക്കാൻ ഗൾഫിലേക്ക് പോകണ്ടെന്ന് ഞാൻ എന്തായി കേൾക്കുന്നത്? എനിക്കൊരു ഹൃദയം ഉണ്ടായിരുന്നെങ്കിൽ അത് സ്തംഭിച്ച് ഞാൻ മരിച്ചു പോയാൻ. എന്റെ ഡാഡിക്ക് അതില്ലാത്തത് അക്ഷരം പ്രതി കറക്റ്റ്. ചേച്ചി ചേട്ടനോട് പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ്. ഡാഡി, ഈ നാട്ടിലുള്ള ഒരുപാട് പെണ്ണുങ്ങളുടെ ശബ്ദമാണിത്. സ്ത്രീധനം വാങ്ങി കല്യാണവും കഴിച്ച് പെണ്ണിനെ ഇവിടെ ഇട്ടിട്ട് എല്ലാ ചെറുപ്പക്കാരും ഗൾഫിലേക്ക്. ഫ്ലൈറ്റ് പൊങ്ങുന്നതിന്റെ തലേ ദിവസമാണ് താലികെട്ട്. എന്നിട്ട് പെട്ടിയെടുത്ത് എയർപോർട്ടിലേക്ക് ഒരു ഒറ്റ ഓട്ടമാണ്. പാവം പെണ്ണ്, അവന്റെ തിരിച്ചുവരവും കാത്ത് വർഷങ്ങളോളം വഴിക്കണ്ണമായി അവന് വേണ്ടി കാത്തിരിക്കണം. വിവാഹമോചനം ചെയ്തിട്ട് പോകുന്നതിനേക്കാൾ കഷ്ടമല്ലേ ഡാഡി ഇത്? പണം ഉണ്ടാക്കാനാണ് മോഹമെങ്കിൽ പണം ഉണ്ടാക്കി വന്നിട്ട് കല്യാണം കഴിച്ചൂടെ ഈ കൂട്ടർക്ക്? ഗൾഫിൽ നിന്നും കുറച്ച് സ്പ്രേയും സാരിയും പൗഡറും കൊണ്ടുവന്ന് ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും കൊടുത്താൽ ജീവിതമാകുമോ? 25,000-30,000 കൊടുത്ത് NOC വാങ്ങി ഗൾഫിൽ പോയി ചുമട്ടു ജോലിയും അറബിയുടെ തെറയും കേട്ട് അടിമപ്പണി ചെയ്യുന്നതിനേക്കാൾ നല്ലതല്ലേ? ആ കാശുകൊണ്ട് ഇവിടെ ഒരു മുറുക്കാങ്കടയോ ബാർബർ ഷോപ്പോ തുറന്ന് ഭാര്യയും കുഞ്ഞുങ്ങളുമായി കഞ്ഞിയും കുടിച്ച് സന്തോഷമായി ജീവിക്കുന്നത്? 5-6 വർഷം കൂടുമ്പോഴാണ് ഭർത്താവ് അവധിക്ക് വരുന്നത്. അങ്ങനെ 5-6 അവധി കഴിയുമ്പോൾ ഭാര്യ വൃത്തിയായിരിക്കും. ഇവര് പണം ഉണ്ടാക്കി ഭാര്യയെ സംരക്ഷിക്കല്ലേ ഡാഡി ചെയ്യുന്നത്? പണം ഉണ്ടാക്കാൻ വേണ്ടി സ്ത്രീയുടെ ജീവിതം കുരുതി കൊടുക്കുകയാണ്. ശരിയാണ് മോളെ, നീ പറഞ്ഞ നല്ലൊരു ആദർശമാണ്. പ്രസംഗിക്കാൻ കൊള്ളാം, വേണമെങ്കിൽ കൈ അടിക്കാൻ ഞാനും വരാം. പക്ഷെ ജീവിതത്തിന് അത് പ്രയോജനപ്പെടുകയില്ല. ഇങ്ങോട്ട് നോക്ക്, ജീവിക്കണമെങ്കിലേ കൊച്ചിരാമം വേണം. എന്റെ മോളാണ് പാവം പെണ്ണ്. ജീവിതത്തിന്റെ വില എന്താണെന്ന് അവർക്ക് അറിയില്ല. നിങ്ങളോട് ക്ഷമിക്കണമേ, പണത്തിന്റെ വില നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സിനിമ കാണാൻ പണം വേണ്ടേ? പണം കൊടുത്ത് ടിക്കറ്റ് എടുത്തല്ലേ നിങ്ങൾ ഇതിനകത്ത് കയറിയിരിക്കുന്നത്? എന്റെ ആദർശം ആളെ കൊന്നിട്ടെങ്കിലും പണം ഉണ്ടാക്കണം. മുതലാളി, എനിക്ക് ആ ജോലി കിട്ടി. മുതലാളി, നിനക്കത് കിട്ടിയോ? കിട്ടി മുതലാളി. നീ അത് പോകുന്നുണ്ടോ? പോകുന്നു മുതലാളി. എടാ രവി, നിനക്കിവിടെ എന്തിന്റെ കുറവ്? ശമ്പളത്തിന്റെ കുറവ്. എനിക്കവിടെ ഒരുപാട് കാശ് കിട്ടും. എടാ കുഞ്ഞെ, നിനക്ക് ശമ്പളം കൂട്ടി തന്ന് നിന്നെ വഷളാക്കാൻ ഈ രാജ്യത്ത് ഒരുപാട് മുതലാളിമാർ കാണും. പക്ഷെ എന്നെ പോലെ ശമ്പളം തരാതെ സ്നേഹം മാത്രം തരുന്ന ഒരു മുതലാളിയെ നിനക്ക് കിട്ടിയില്ല. അങ്ങനെ ഒരു ദരിദ്രവാസിയെ എനിക്ക് വേണ്ട മുതലാളി. ഇനി മുതലാളി മരിച്ചാലും ഞാൻ ഈ വീട്ടിനകത്ത് കാലൂത്തുകയില്ല. ഇന്നാ പിടി മുതലാളിയുടെ ചെത്ത കാറിന്റെ ഉണക്ക താക്കോൽ. ഇന്ന് എന്റെ മോചനത്തിന്റെ ദിവസമാണ്. മുതലാളിയോട് ഞാൻ അന്ത്യയാത്ര പറയുന്നു. നമസ്കാരം, നമസ്കാരം. മോളെ, ഡാഡിയുടെ കയ്യിൽ എന്താണ്? നമ്മുടെ കാറിന്റെ താക്കോൽ. നമ്മുടെ ഡ്രൈവർ പോയോ മോളെ? പോയി ഡാഡി. പോരാ പോകട്ടും മോളെ, ഡ്രൈവർ പോരാ പോകട്ടും മോളെ. ഇന്ന ഭൂമിയിൽ സ്ഥിരമായി ഡ്രൈവർ എവിടെയടി മോളെ? ഡ്രൈവർ പോരാ പോട്ടടി മോളെ. ഡാഡി, ഡാഡി ഇങ്ങനെ പാട്ടും പാടി നിന്നാ മതിയോ? എന്നെ ആര് കോളേജ് കൊണ്ടുവിടും? വിരോധമില്ലെങ്കിൽ ഞങ്ങൾ കൊണ്ടാക്കാം. എന്താ പറഞ്ഞത്? അല്ല, വിരോധമില്ലെങ്കിൽ ഞങ്ങൾ കൊണ്ടുപോയി വിടാന്ന് പറയായിരുന്നു. ശങ്കറിന് ഡ്രൈവിംഗ് അറിയാമോ? അയ്യോ, അറിയാമെന്നോ? ഹെവൻ വേണമെങ്കിൽ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ഒരു ട്യൂട്ടറെ കോളേജ് തന്നെ ഇവിടെ നടത്തും. ആ എന്നാലേ മോളെ, ഒന്ന് കോളേജ് കൊണ്ടാക്കിയേക്കണം. എന്നെ മാത്രം രക്ഷിക്കണേ. വരട്ടെ. വൈകുന്നേരം എത്ര മണിക്ക് വരണം? കുറച്ച് താമസിച്ച് വന്നാ മതി. എനിക്കിന്ന് ടൂർണമെന്റിന്റെ പ്രാക്ടീസ് ഉണ്ട്. നമുക്ക് വണ്ടി ഒരു 10 മിനിറ്റ് നിർത്തി ബോണറ്റൊക്കെ തുറന്ന് റിപ്പയർ ചെയ്യാം. എല്ലാം നല്ല പിള്ളേർ. എവനെയും കൊണ്ട് എങ്ങും പോകാൻ വയ്യല്ലോ ദൈവമേ. നാണക്കേട്. നാളെ തുടങ്ങി ഒറ്റ വന്നോളാം. അയ്യോ വേണ്ട, ഞാൻ ചുമ്മാ അറിഞ്ഞാൽ പോവാ. We'll be right back.
ഇതാവുന്നേ കോളേജുകാരുടെ ഇൻവിറ്റേഷൻ പ്രൂഫ്. പ്രിൻസിപ്പളിനെ കാണിച്ചില്ല? കാണിച്ചു, സെക്രട്ടറി കൂടെ കാണിക്കാൻ പറഞ്ഞു. സിന്ധു, ഈ പ്രേമാനന്ദ് കോളേജിലേക്ക് പാടാൻ വരുമെന്ന് പറഞ്ഞതൊക്കെ ശരിയാണോ? എന്താ സംശയം? വരാത്ത ഒരാളിന്റെ പേര് ഇൻവിറ്റേഷൻ ലഭിച്ച് നാട്ടുകാർ മുഴുവൻ ക്ഷണിക്കോ? അല്ല, അയാൾക്ക് സിനിമയിൽ തന്നെ പാടാൻ സമയമില്ലെന്നാ കേട്ടത്. അദ്ദേഹം വരാമെന്ന് ഉറപ്പ് തന്നിട്ടുണ്ട്. ഇന്നലെ കൂടി പ്രിൻസിപ്പൾ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് സംസാരിച്ചതാണ്. എന്റെ കൃഷിയെ എന്താ എന്റെ തന്തയ്ക്ക് വിളിച്ചു ഞാൻ സഹിച്ചില്ല. നീ സഹിക്കില്ല, എനിക്കറിയാം. ഇവ എന്റെ തന്തയ്ക്ക് പറഞ്ഞു എനിക്കും സഹിക്കില്ല. നീ സഹിക്കില്ല, എനിക്കറിയാം. എടാ വിട്ടപ്പ, നിന്റെ തന്തയുടെ പേരെന്താ? എട്ട് കുഴി കുട്ടപ്പ കുറുപ്പ്. എടാ വേണ്ടപ്പ, നിന്റെ തന്തയുടെ പേരെന്താ? എട്ട് കുഴിയിൽ കുട്ടപ്പ കുറുപ്പ്. എടാളിയമ്മേ, നിങ്ങൾ രണ്ടുപേരുടെയും തന്ത ഒന്നല്ലേ? അയ്യോ നേരാണല്ലോ, നമ്മൾ സഹോദരങ്ങളല്ലേ? മന്നിട്ട് വിടപ്പ. ഈ തന്തയില്ലാത്തവരാണ് ഞങ്ങൾ രണ്ടുപേരെയും തമ്മിൽ തല്ലിപ്പിച്ചത്. അവ പോയി. എന്തിനാ പേടിക്കുന്നത്? എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നത്? ഒന്നുമില്ല. രാമേട്ടൻ എയർപോർട്ടിൽ പോയി സമയമായി. ആ എസ്റ്റേറ്റ് വാങ്ങാനുള്ള പണം ഞാൻ അവിടെ ചെന്നിട്ട് ഡ്രാഫ്റ്റ് ആയിട്ട് അയച്ചു തരാം. എസ്റ്റേറ്റ് വാങ്ങി അവിടെ ഇട്ടാ മാത്രം പോരാ, നീ കൂടെ കൂടെ ചെന്ന് നോക്കണം. അവിടെ ഉണ്ടാക്കുന്ന കാശ് അവിടെ മാത്രം ചെലവാക്കാനുള്ളതല്ല, ഇങ്ങോട്ടും കൂടെ അയക്കണം. അത് ഓർമ്മ വേണം. ആ എസ്റ്റേറ്റ് വാങ്ങിക്കുന്ന ആരും മറക്കരുത്. ആ കാര്യം ഞാൻ ഇവളോട് പറഞ്ഞിട്ടുണ്ട്. ആ പെട്ടി എടുത്തോ, ഫ്ലൈറ്റിന് സമയമായി. Thank you.
മനോഹരമായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടോ? പിന്നെ എനിക്ക് എന്ത് ഇഷ്ടമായെന്നോ. ഗിറ്റാർ വായിക്കുമോ? വായിക്കും. ഇക്കാലത്ത് ഇത് രണ്ടും അറിയുന്നവർ വളരെ ചുരുക്കമാണ്. ഓ, ഇതിലും പിടിക്കുന്നു. വെസ്റ്റേണും ക്ലാസിക്കലും ഒരുപോലെ നന്നായിട്ട് പാടുന്ന എത്രയോ പാട്ടുകാരുണ്ട്. അതെയോ? ഞാൻ നിങ്ങളോട് ക്ഷമ പറയട്ടെ. കാലാവസ്ഥ മോശമായതുകൊണ്ട് മദ്രാസിൽ നിന്ന് വരേണ്ട ഫ്ലൈറ്റ് ക്യാൻസൽ ആയതിനാൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ഗായകൻ ശ്രീ പ്രേമാനന്ദന് നമ്മുടെ ഈ കോളേജ് വാർഷികാഘോഷത്തിൽ പങ്കെടുക്കാൻ സാധിക്കാതെ. സിന്ധു, എന്നാൽ നീ പാട്. അങ്ങോട്ട് പറയണയാ. എനിക്ക് പാടാൻ അറിയില്ല. സുഹൃത്തുക്കളെ, ആരാടാ എന്റെ സുഹൃത്ത്? നീ ഒഴിച്ച് മറ്റുള്ളവരെല്ലാം. നീ ആരാടാ? ഞാൻ ഇവരുടെ ഡ്രൈവറാണ്. ഡ്രൈവർക്ക് എന്ത് കാര്യം? ഇറങ്ങാണേ, ഇറങ്ങാ. മക്കളൊന്ന് ക്ഷമിക്ക്. മിസ്റ്റർ പ്രേമാനന്ദന് ഇന്ന് ഇവിടെ വരാൻ കഴിയാതിരുന്നത് ഇതിന്റെ സെക്രട്ടറിയുടെയോ മറ്റ് സംഘാടകരുടെയോ കുറ്റം കൊണ്ടല്ല. എന്നാൽ നിങ്ങൾ പാടണം. അത് വേണോ? അത് വേണം. എത്രയോ കഥകളാണ് ഞങ്ങൾ കേൾക്കുന്നു. ഇനി നിങ്ങൾ കേൾക്കുക. എന്നാൽ നീ സഹിച്ചോ ഒരു പാട്ട്. അജു റെഡി. 1, 2, 3, 4. രോമാഞ്ച സാന്ദ്ര മധുര പ്രതീക്ഷ ശൃംഗാര പുഷ്പ മരന്തം നുകർന്നു. രോമാഞ്ച സാന്ദ്ര മധുര പ്രതീക്ഷ ശൃംഗാര പുഷ്പ മരന്തം നുകർന്നു.
വസന്തമായി മണർവനിയാകെ ആത്മരാഗ സ്മരണകൾ തോറും മിന്നമിനുങ്ങിൻ പ്രഭയും പരന്നു എന്നാത്മരാഗ സ്മരണകൾ തോറും മിന്നമിനുങ്ങിൻ പ്രഭയും പരന്നു മാന്തളിത്തോപ്പിലെ സംഗീതമായ മാധവ മാസത്തിൻ സൗരഭ്യമായ രാഗപരാഗം വാരി വിതയ്ക്കാൻ മണ്ണിൽ എന്നിടാ സന്തമായി മലർവനിയാകെ വസന്തമായി മലർവനിയാകെ തേന്നുകർന്നു പോകാൻ പഞ്ചമരാഗം പാടി വരുന്നു കൊഞ്ചും തെന്നലും പഞ്ചമരാഗം പാടി വരുന്നു കൊഞ്ചും തെന്നലും ഏതായാലും നിങ്ങൾ എന്റെ മാനം രക്ഷിച്ചു. ഓ, ഇതിലെന്തിരിക്കുന്നു? നിങ്ങൾ എത്ര ഭംഗിയായി പാടി. എവിടുന്നാണ് പാട്ട് പഠിച്ചത്? എന്റെ വൈകുണ്ഠത്തിന്റെ തെക്ക് വശത്ത് ഒരു പാട്ടുകാരൻ താമസിച്ചിരുന്നു. അയാൾ പാടുമ്പോ ഞാൻ പോയി കേട്ടു കേൾക്കും. അങ്ങനെ പഠിച്ചു. ഓഹോ, അപ്പൊ പാടാനോ അറിയാവോ? ഡാഡി, പാട്ടെന്ന് പറഞ്ഞാൽ സാധാരണ പാട്ടില്ല. പ്രേമാനന്ദനേക്കാൾ നന്നായിട്ട് പാടി. അവൻ പാടും, അവൻ പാടണം. അവൻ പാടിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. എന്നെ വിളിക്കുന്ന പയ്യനല്ലേ? എന്റെ ആവുന്ന കാലത്ത് ഞാൻ ഒരു പാട്ട് പാടി. ആ പാട്ട് കേട്ടില്ലേ നിന്റെ നന്നായി പേടി അറിഞ്ഞു വന്നു. ഒറ്റ പ്രാവശ്യം ഞാൻ പാടിയുള്ളൂ. അതിനുശേഷം നിന്റെ അമ്മ എന്നെ പാടാൻ സമ്മതിച്ചിട്ടില്ല. അതെന്താ? പാട്ട് കേട്ട് വേറെ വല്ല പെണ്ണുങ്ങളും എന്നെ പ്രേമിച്ചാലോ എന്ന് പോലെ തള്ളക്ക് ഭയമായിരുന്നു. പക്ഷെ അവളുടെ മരണത്തിന് ശേഷം ഞാനൊന്ന് പാടാൻ ശ്രമിച്ചു. പാട്ടിന് പകരം എനിക്ക് അരച്ചിലേ വന്നുള്ളൂ. കേട്ടോ, ഒന്ന് ചുമ്മാരി ഡാഡി. ഈ ഡാഡിയുടെ ഒരു ഡോപ്പ് ഈ ഡാഡിക്ക് ഒന്നും അറിഞ്ഞൂടാ. മാജിച്ചി മണ്ടി പെണ്ണേ, ഡാഡിക്കൊന്നും അറിഞ്ഞൂടല്ലേ? ഡാഡിക്കൊന്നും അറിഞ്ഞൂടായിരുന്നോ? എനിക്കെല്ലാം അറിയാം. ഇന്നലെ രണ്ടു ഡസൻ ആപ്പിൾ വാങ്ങിച്ചതാ. ആ തടിയും അളിയൻ എല്ലാം ഒറ്റയ്ക്ക് തിന്നു കളഞ്ഞല്ലോ. എടാ തങ്കപ്പാ, എന്തോ അളിയൻ രണ്ടു ഡസൻ ആപ്പിൾ തിന്നാണോ വലിയ കാര്യം? രണ്ടു ഡസൻ ഫുട്ബോൾ വിഴുങ്ങിയാലും അങ്ങേരുടെ വയറ്റിൽ ഇനിയും സ്ഥലം ബാക്കി കിടപ്പുണ്ടാവും. അവിടെ നമുക്ക് ഒളിമ്പിക്സ് നടത്താം. അതാണ് നമുക്കാണ്. പതുക്കെ പതുക്കെ പറ ആന ചെവി അങ്ങേര് കേക്ക്. ഇനി അത് കുറിച്ച് നമുക്ക് 50-50. നിന്നെ കൊണ്ട് ഞങ്ങൾക്ക് ഒന്നിനും വയ്യാതെ കോഴിയില്ലല്ലോ. പണ്ട് മുതലായ ഒരു കൊച്ചു കോഴിയായിരുന്നു പറഞ്ഞു കേട്ടിട്ടുണ്ട്. അളിയ ക്വാഴി നമുക്ക് പൊരിക്കാം. ഇതാ തന്നെ മേനാളി,
നീ എന്നെ തള്ളിയിട്ട് ഇവിടെ വന്ന് കണ്ണാട് വെച്ചാൽ ഒളിച്ചിരിക്കുകയല്ലേ നിങ്ങളെ? മുതലാളി, എനിക്ക് നിന്നെ എങ്ങനെ ശിക്ഷിക്കാനേ പറ്റൂ? നീ എന്റെ മുതലാളിയായി പോയത് കാലമാണ്. എന്താ? എനിക്ക് സിന്ധുവിനോട് ഒരു കാര്യം പറയാനുണ്ട്. പറയാമല്ലോ. അത് ഇവര് കേൾക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. എനിക്ക് പറയാനുള്ളത് ഈ കാസറ്റിലുണ്ട്. കൊള്ളാം, ഇതൊരു പുതിയ പരിപാടിയാണല്ലോ. ഇതിന്റെ മറുപടി നാളെ തരണം. ജസ്റ്റ് എ മിനിറ്റ്, ഇപ്പോൾ തന്നെ തരാം. താങ്ക് യു. എന്തൊരു കുട്ടിയേട്ടാ, ഇതാണോ നിനക്ക് പറയാനുള്ളത്? പറയാതിരിക്കുന്നല്ലേ, പിന്നെ പറയാം. ഓ, സമയമായി ഇപ്പോ. ഒരു നല്ല
നല്ല ഫ്ലൈറ്റ് കഴിഞ്ഞല്ലേ ക്ഷീണം കാണും. ഞാൻ പോയി സോഡ വാങ്ങിച്ചോണ്ട് വരാം. സത്യത്തിൽ ബിരിയാണിയാണ് കഴിക്കേണ്ടത്. അയ്യോ ചോര. ഓ സാരമില്ല, ഒരു ചെറിയ മുറിവ. കൊള്ളാം, ഇതാണ് ചെറിയ മുറിവ്. പോയി കഴിച്ച് ഏതെങ്കിലും ഡോക്ടറെ കണ്ട് ഡ്രസ്സ് വയ്ക്കാം. എന്താ സിന്ധു, എന്താ പറയൂ, പറയൂ. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. സിന്ധു, ഞാൻ നിങ്ങളുടെ ഡ്രൈവറാണ്. ശങ്കുവേട്ടനെ ഞാനിങ്ങനെ കരുതിയിട്ടില്ല. ഞാനൊരു പാവപ്പെട്ടവനാണ് കുട്ടി. ഞാനൊരു പണക്കാരന്റെ മകളായി ജനിച്ചത് എന്റെ കുറ്റമല്ലല്ലോ. ഇത്തരം ബന്ധങ്ങൾ എല്ലായ്പ്പോഴും ദുഃഖത്തിലാണ് അവസാനിക്കാറ്. അതറിഞ്ഞുകൊണ്ട് എന്തിനാണ് ഈ ദുഃഖം വിലയ്ക്ക് വാങ്ങുന്നത്? സിന്ധുവിന് സിന്ധുവിന്റെ നിലയും വിലയനുസരിച്ചുള്ള ഒരു വലിയ പണക്കാരനെ കിട്ടും. ഞാൻ ഒന്നുമില്ലാത്തവനാണ്. അതിനെന്താ? എന്തോ നീ ശങ്കുവേട്ടനെ സ്നേഹിച്ചു പോയി. സിന്ധു, നിറമാറ തരുവാൻ അഴകിൻ്റെ
ഇപ്പൊ നിങ്ങളുടെ രണ്ടുപേരുടെ ക്ഷീണമൊക്കെ മാറിക്കാണും. ആ ഏതായാലും ലവ് സ്പോട്ട് അടിക്കണം. മനസ്സിൽ ഇരുന്നാ മതി. ദാഹമുള്ളല്ലേ, കുടിച്ചോളൂ കുടിച്ചോളൂ. ഹലോ, ഹൗ ആർ യു? ഫൈൻ. പടി സോത്താ. ഹലോ, സ്റ്റോപ്പ്. ഹൗ ബ്യൂട്ടിഫുൾ. ഈ ഓണം കേറാൻ മുലയിൽ ഇങ്ങനെയും ഒരു സൗന്ദര്യധാമമോ? മാഡം, ഞാൻ മലയാള സിനിമാ സംവിധായകൻ എൽ 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 പത്തായകൻ. ഞങ്ങൾ മറ്റേ ഞാൻ സംവിധാനിക്കാൻ പോകുന്നതേ ഉള്ളൂ. കഥാ തിരക്കഥാ, സംഭാഷണം, ഗാനങ്ങൾ, സംവിധാനം, ഇതുവരെ എല്ലാ ആൾക്കാരും എത്തിയിട്ടുള്ളൂ. ഞാൻ അതിനപ്പുറവും കടന്നിരിക്കുകയാണ്. ഛായാഗ്രഹണം, ചിത്ര സംയോജനം, എഡിറ്റിംഗ്, വേഷാലങ്കാരം, വസ്ത്രാലങ്കാരം, സ്റ്റണ്ട്, സ്റ്റുണ്ട്, ഗുണ്ട്, പ്രൊഡക്ഷൻ മാനേജ്മെന്റ്, സംഗീതം, മ്യൂസിക്, ഡാൻസ് എല്ലാം ഈ ഞാൻ തന്നെ. ഈ ചിത്രത്തിൽ പാടുന്നതും നായകനായിട്ട് അഭിനയിക്കുന്നതും ആരാണ് സഹോദരിക്ക് അറിയണ്ടേ? അതും ഈ ഞാൻ തന്നെ. സൂപ്പർ ഹിറ്റ്. സഹോദരി അങ്ങനെ പറയരുത്. സഹോദരിയെ ഞാൻ കോടമ്പാക്കത്ത് കൊണ്ടുപോയി ഒരു വലിയ താരമാക്കും. സഹോദരിക്ക് ഹേമമാലിനി ആകണോ, ശ്രീദേവി ആകണോ, സീമയാകണോ, മേനകയാകണോ, ആരാകണം? എന്നെ ഇപ്പൊ താൻ ഒന്നും ആക്കണ്ട. നിന്നെ കയ്യിലൊന്ന് കിട്ടിയാൽ മതി, ഞാൻ മുഖച്ഛായ മാറ്റിക്കളഞ്ഞു. മലയാള സിനിമയുടെ ദുഷ്ടൻ അവൻ ആ ഭാര്യയും കൊന്നു. ഫിനിഷ്. നിന്റെ ഒരു ഫിനിഷ്. നിന്നെ ആരെയും ദിവസം ഫിനിഷ് ചെയ്യും. എന്റെ ഭാര്യയുടെ ശവം വലിച്ച അടുക്കളയിലിട്ട് മണ്ണെണ്ണ വെച്ച് ദീപം തരും. സ്റ്റവ് വിട്ട് തുറച്ച് മരിച്ചാണെന്ന് പറയാം. ഗോപി, നമ്മുടെ ഈ പണി ഇനി ബോംബെ നടക്കില്ല. പോലീസ് നമ്മുടെ പിന്നാലെ ഉണ്ട്. 7 ദിവസം നമ്മൾ അകത്താവും. സാരമില്ല, നമുക്ക് യാതൊരു അപകടവും പറ്റാത്ത പുതിയൊരു സ്ഥലം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. താമസിയാതെ നമുക്ക് അങ്ങോട്ട് പോവാം. ഹലോ, ആരാ? ബോംബെന്നോ? അയ്യോ, ബോംബെന്ന ഒരു കാൾ. ഹലോ, ആ ഗോവക്കുട്ടനോ? പിന്നെ എന്തൊക്കെ ഉണ്ടടാ വിശേഷങ്ങള്? നീ കുറച്ച നാളായാലും ഇങ്ങോട്ട് ഫോണിൽ വിളിച്ചിട്ട്. ആ, ബിസിനസ് വാക്യങ്ങളുണ്ട്. ആ, അത് വേണം. കാശുണ്ടാക്കുന്ന സമയത്ത് കാശുണ്ടാക്കണം. ശാരദയുടെ ഭർത്താവ് ഗൾഫിൽ പോയിട്ട് 1 ആഴ്ചയോളമായി. ആ, സിന്ധുവിന് സുഖം തന്നെ. അവൾ നന്നായിട്ട് പഠിക്കുന്നുണ്ട്. കാശ് വാങ്ങിച്ച് പാസ്സാവും എന്നൊക്കെയാ പറയുന്നത്. നീ എന്നാ ഇങ്ങോട്ട് വരുന്നത്? 18-ാം തീയതിയോ? ഓ, ശരി ശരി. മുതലാളി, മുതലാളിക്ക് ബോംബെയിൽ ആരാണുള്ളത്? എന്റെ സ്വന്തം ഗോപി. അവൻ ബോംബെയില് വലിയൊരു മിസിനസ് മാഗ്നറ്റാ. കമന്ന് വീണ കാ പണം കൊണ്ട് അവൻ പൊങ്ങും. അവന്റെ 4-ാമത്തെ വയസ്സിൽ അവൻ നാട് വിട്ടതാ. 10-20 വർഷം അവനെ പറ്റി യാതൊരു വിവരവുമില്ല. മരിച്ചു പോയെന്നാണ് ഞങ്ങളൊക്കെ വിചാരിച്ചത്. കഴിഞ്ഞ വർഷം ഫ്ലൈറ്റ് വെച്ച് ഞാൻ അവളെ കണ്ടുപിടി. സിന്ധുവിനെ അവന് വിവാഹം കഴിച്ചു കൊടുക്കണമെന്നാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. I won't forget you.
ഗോപി, ഗോപി എന്താ മാവ? അല്ല, നീ ഇതുവരെ റെഡി ആയില്ലേ? പണി എട്ടായല്ലോ, ഇനിയിപ്പോ എവിടെ കാപ്പുടിക്കുന്നത്? സമയത്തും കാലത്തും ആഹാരം കഴിക്കാത്തോണ്ടാ നീ ഇങ്ങനെ പോവാനേ പോയിരിക്കുന്നത്. ഞാനിപ്പോ റെസീവ് വരാം മാ. ആ ചെന്ന് റെഡിയാ. അയാള് ബോംബെയിൽ നിന്ന് വന്നു പറഞ്ഞ് ശങ്കുവിട്ട് എന്തിനാ വിഷമിക്കുന്നത്? ഞാൻ ആരെ വിവാഹം ചെയ്യണമെന്നതിനെ കുറിച്ച് എനിക്കും ഒരു അഭിപ്രായമില്ലേ? ഉണ്ട്, പക്ഷേ സിന്ധുവിന്റെ അച്ഛനെ അംഗീകരിക്കില്ല. ആദ്യമൊക്കെ കുറെ എതിർപ്പുകൾ ഉണ്ടാവും. കുറെ അല്ല സിന്ധു, ഏറെ ഉണ്ടാകും എന്ന് വെച്ചോളൂ. അതിനെന്താ? എന്റെ മനസ്സ് ഞാൻ ആർക്കും കൊടുക്കാതിരുന്നാൽ പോരെ. സിന്ധു, സിന്ധു വരൂ. വരട്ടെ. എനിക്കൊന്ന് പുറത്തേക്ക് പോണം, എന്റെ കാറും തുടച്ചത്. ഓ എന്താ സിന്ധു, സിന്ധുവിനോട് സംസാരിക്കാനും പറയാനും വേറെ ആളുകളില്ലേ? അവൻ അവനോടത്തെ വേറൊരു വേലക്കാരനല്ലേ, ആത്രയുള്ള ഡ്രൈവർ. അവനുമായി സംസാരിക്കുന്നത് നമ്മുടെ സ്റ്റാറ്റസിന് പറ്റിയതാണോ? അല്ല, സിന്ധു തമാശ പറയാനല്ലേ. എനിക്ക് സിന്ധുവിന്റെ തമാശ വലിയ ഇഷ്ടമാണ്. ആ നോക്ക്, ഞാൻ എന്തൊക്കെയാ സിന്ധുവിന് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നെന്ന്. ഇതൊക്കെ സാരികളാണ്. എനിക്ക് വേണ്ട. അതെന്താ? എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ സാരി ഇവിടെ ഉണ്ട്. എന്നാലും ഞാൻ വാങ്ങിത്തരുന്നതിന് ഒരു പ്രത്യേകത ഉണ്ടല്ലോ. ഇല്ല. പിന്നെ സിന്ധു തമാശ പറയുന്നു. തമാശയല്ല, എനിക്ക് നിങ്ങളുടെ ഒന്നും വേണ്ട. എന്താ ഗോപി? അല്ല മാവ, ഞാനൊരു വിളിക്ക് വേണ്ടി കൊണ്ടുവന്നതാ. നിങ്ങൾ വാങ്ങുന്നില്ല, ചുമ്മാ തമാശ പറഞ്ഞു നിൽക്കുക. അവൾ എന്റെ മകളല്ലേ, അവക്ക് തമാശയെ വരൂ. തമാശ പറയാൻ അവളെ ആരെങ്കിലും പഠിപ്പിക്കണോ? നീ വാങ്ങിക്കും, അത് വാങ്ങിക്കാൻ. ചേട്ടാ. എന്താ കമലം? ചേട്ടൻ കുടിച്ച് പൂസാണല്ലേ. എന്റെ പെങ്ങളെ നിന്റെ ചേട്ടൻ അടിച്ച് പൂസാന്ന് ഇരിപ്പുവാണ്ട അറിഞ്ഞോടെ. കുഞ്ചു, രാവിലെ തന്നെ ഞങ്ങളെ നല്ല കണ്ടീഷനിലാണല്ലോ. ഞങ്ങളെ ബോംബെ നിന്ന് കൊണ്ടുവന്ന് ഈ ഹോട്ടലിൽ ഇട്ടിട്ട് നിങ്ങൾ പോയില്ലേ? നിങ്ങൾ ഞങ്ങൾക്ക് താമസിക്കാൻ വീട് നോക്കിയോ? ഇവൻ ആര് വീട് കൊടുക്കാൻ? കറക്ക് കമ്പനിയല്ലേ ബ്ലാസ്റ്റ്. ഞാൻ വരുന്ന വഴിക്ക് ഒരു വീട് നോക്കി, പക്ഷെ അത് നമുക്ക് പറ്റില്ല. വൈകുന്നതിനകം മറ്റൊരു വീട് ചെരുപ്പെടുത്താൻ ഞാൻ അവരെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇന്ന് തന്നെ മാറണം, അല്ലെങ്കിൽ അപകടമാണ്. കൽക്കട്ടയിലുള്ള നിങ്ങളുടെ ഒരു അളിയനെ ഞാൻ ഈ ഹോട്ടലിൽ വെച്ച് കണ്ടു. കൽക്കട്ടയിലെ എന്റെ ഏതളിയൻ? നിനക്ക് ഒന്നും മനസ്സിലായില്ലടാ. കൽക്കട്ടയിൽ വെച്ച് നീ അഞ്ചാറ് കല്യാണം കഴിച്ചില്ലേ കുഞ്ചു? ചൗരെങ്കിലും വലിയൊരു പണക്കാരന്റെ മോളെ കല്യാണം കഴിച്ചത് ഓർമ്മണ്ടടാ. അവളുടെ പണവും ആഭരണങ്ങളും അപഹരിച്ച് അവളെ കൊന്നതിന് ഓർമ്മയില്ലടാ കുഞ്ചു. അവളെ ആംഗളയാണ്. കമലെ, നീ എന്തിനാണ് കുടിക്കാൻ വെച്ചത്? ഇത്തിരി അകത്തി എന്ന കാര്യങ്ങളെല്ലാം വിളിച്ചു പറയും പറഞ്ഞൂടെ. ഞാനിന്നീ അകത്താവുന്ന ഏർപ്പാടവും കാണിക്കുന്നു പറഞ്ഞേക്കാം. ഇതെന്റെ ബിസിനസ് മാനേജർ ആൽബർട്ടോ മൊറാബിയോ കുഞ്ചു. ഹരിക്കു. താങ്ക് യു. അല്ലിയ, ഈ കുറഞ്ഞ സാഹിബിന് ഏത് കാറ്റിൽ നിന്ന് പിടിച്ചോണ്ട് വന്നത്? നിന്റെ അമ്മയുടെ കാറ്റിൽ നിന്ന്. ഹൂ ഈസ് ദി തല്ലിപ്പൊളികൾ? അറിയോ, ഈ തല്ലിപ്പൊളികൾ എന്റെ ഭാര്യയുടെ ആംഗളമാരാണ്. കച്ചോളി തങ്കപ്പൻ, കുണ്ട്ര കുട്ടപ്പൻ, ഇവർ വലിയ നാടകക്കാരായിരുന്നു. ഇവരെ സ്റ്റേജിൽ കണ്ടാൽ നാട്ടുകാർ ചെരിപ്പൂരി എറിയും. ഏറുകൊണ്ട് ചായണ്ടാന്ന് കരുതി ഞാനിവിടെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. എനിക്ക് ഈ നാട്ടിലെ തലിപ്പൊലികളെ ഒന്നും അറിഞ്ഞിക്കൂടാ. ഞാൻ ജനിച്ചത് വളർന്നത്
ഫ്രാൻസിൽ ആണ്. എന്റെ അച്ഛൻ ആൽബർട്ടോ മൊറാവിയോ. അവന് ഉണ്ടാക്കിയ അവന് താൻ്റെ ഒരു ഫ്രഞ്ചുകാരനാണ്. അപ്പോ ഫ്രഞ്ചുകാരൻ കുഞ്ചുവായത് അമ്മ അമ്മ കാലി കുട്ടി. എന്താ അമ്മ കാളക്കുട്ടിയോ? അളിയാ കാളക്കുട്ടി എന്നല്ല ഈ തൊപ്പിക്കാരൻ പറഞ്ഞത്, കാലിക്കുട്ടി. അതെ 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 അതെ. പോരെ ഫ്രഞ്ചി സായിപ്പേ, അളിയൻ അടുത്തിരിക്കുന്നത് എന്റെ നല്ല കാലം കൂടി, ഇല്ലെങ്കിൽ ഇടിച്ച് ഞാൻ എന്റെ കുഞ്ചു ഒടിച്ചേ. കാളിക്കുട്ടി കാളിക്കുട്ടി എന്റെ അമ്മ. അച്ഛൻ ആൽബർട്ടോ മൊറാവിയോ ഇവിടെ വന്ന് കാളിക്കുട്ടിയെ ലവ് ചെയ്തു. ലവ് ചെയ്തു തീർന്നപ്പോൾ കാളിക്കുട്ടിയുടെ വയറ്റിൽ ഒരു കൊച്ചു കുഞ്ചു. ദാറ്റ് ഈസ് മീ. ഞാൻ ഫ്രോഡ്. മേലും നന്ദിട്ടില്ല
ഇന്ന് നിനക്ക് കിട്ടിടുമല്ലോ, ഒരു നാൾ ഹിന്ദുവായിടും മറുനാൾ ക്രിസ്ത്യാനി, അവിടെയും ഇവിടെയും പോയി നീ കല്യാണം ചെയ്യും. മനസേമാരുടെ മനസ്സിലും ശൈത്താൻ കേറിപ്പോയി, ഹായ് മനസേമാരുടെ മനസ്സിലും ശൈത്താൻ കേറിപ്പോയി. പകയന്മാരി മണ്ണില് കളിയാൻ പോകുന്നു, പകയന്മാരി മണ്ണില് കളിയാൻ പോകുന്നു, ചതിയായി പോകുന്നു, കള്ളക്കളിയാൻ മാറുന്നു, കൊല്ലച്ചതിയായി നീങ്ങുന്നു, അത് കലയായി മാറ്റുന്നു. രാജാവേ നാണം കെട്ടൊരു രാജാവേ, കോട്ടും സൂട്ടും ചുണ്ടി പാട്ടും മോളി നിത്യം നീങ്ങുന്ന രാജാവേ, രാജാവേ. എന്താണിത്? അമ്മാവ, എന്റെ ഒരു കൂട്ടുകാരി കോളേജിൽ വെച്ചെടുത്തതാണ് ഈ ഫോട്ടോ. ആരെടുത്താലും ഇതൊരു ഫോട്ടോ പോലെയുണ്ട്. നല്ല ചേർച്ച. ഇവർ രണ്ടുപേരും ഒരു നാടകത്തിൽ നായിക നായകന്മാരെ അഭിനയിച്ചിരുന്നെങ്കിൽ എന്റെ ഈയാം അമ്മാവന്മാര് തുടങ്ങി വെച്ച നാടക കമ്പനി നാട്ടുകാർ എറിഞ്ഞു പൊളിച്ചു. ഏതായാലും ഇത് ഭദ്രമായിട്ട് വെച്ചോ. പിന്നെ നിന്റെ എല്ലാ നല്ല കാര്യങ്ങൾക്കും ഈ കുണ്ടറ അമ്മാവനും ഈ തച്ചോളി അമ്മാവനും എന്നും നിനക്ക് കൂട്ടുണ്ടാവും. പിന്നെ വലിയ ഇളയനെ ഇക്കാര്യം അറിയിക്കണ്ട, പിന്നീട് അറിയിക്കാം. നിങ്ങൾ എന്നെ കല്യാണം കഴിക്കാമെന്നും പറഞ്ഞ് കൂടെ കൊണ്ടു നടക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? എത്രകാലം നമ്മളിങ്ങനെ ആളുകളെ കളിപ്പിച്ച് ജീവിക്കും? ബോംബെയിലും മദ്രാസിലും മധുരയിലും ഒക്കെ നമ്മൾ കളിച്ച കളിയായിരിക്കില്ല ഇത്. ഇപ്പൊ തന്നെ പോലീസിന് നമ്മളെ കുറിച്ച് സംശയം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. തോന്നുമെന്നും വേണ്ട, ഉണ്ട്. ആ പോലീസ് ഇങ്ങോട്ട് വന്നിരുന്നെങ്കിൽ അറിയാമായിരുന്നു അളിയന്റെ കളി. നീ പോടായിരുന്നു, നീ പോടായിരുന്നു. നീ വിഷമിക്കാതെ കമലെ, കേരളത്തിൽ നമ്മൾ സേഫാണ്. ഇപ്പൊ ഞാനിവിടെ വന്നിരിക്കുന്നത് എന്റെ അമ്മാവന്റെ മകളെ വിവാഹം കഴിക്കാനല്ലേ. സിന്ധുവിനെ വിവാഹം കഴിച്ച് അവളുടെ പണമെല്ലാം താൻ തട്ടിയെടുത്ത് അവളെ കൊന്നിട്ട് നിന്നെ കല്യാണം കഴിക്കാമെന്നായിരിക്കും ഇവൻ പറയാൻ പോകുന്നത്. എടാ, ഇപ്പൊ തന്നെ നിനക്ക് 86 കല്യാണമായി. 86-നകത്ത് നീ കൊള്ളുകയും ചെയ്തു. 87-ാമത്തിന് നീ തിരക്കി വന്നിരിക്കാം. എടാ, ഗിന്നസ് ബുക്കിൽ നിന്റെ പേര് വരേണ്ട സമയം കഴിച്ചാ മലമ്പാമ്പെ. ഇത് പെട്രോള് തീർന്നിട്ട് 5-6 വർഷമായി, ഇനിയിപ്പോ എന്ത് ചെയ്യും? നോക്ക്. വഴിയുണ്ട്. എനിക്കൊരു വലിയ ചതിവ് പറ്റി. എന്താ കാര്യം? എനിക്കിവിടെ ഫാക്ടറിയുടെ പണി തുടങ്ങുന്നതിന് വേണ്ടി ബോംബെ ബ്രാഞ്ചിൽ നിന്ന് 5 ലക്ഷം രൂപ ഇങ്ങോട്ട് ഡ്രാഫ്റ്റ് അയക്കാൻ പറഞ്ഞിരുന്നു. അവിടെ എന്തോ അക്കൗണ്ട്സ് പ്രോബ്ലം. ഛേ, ഉദ്ദേശിച്ച സമയത്ത് ഒരു കാര്യവും നടക്കില്ല. തിരിച്ച് ബോംബെയിലേക്ക് പോയാലോ എന്ന് വരെ ഞാൻ ആലോചിക്കുക. പണത്തിന്റെ കാര്യം ഓർമ്മിച്ച് നീ വിഷമിക്കണ്ട. നിനക്ക് തൽക്കാലം 5 ലക്ഷം രൂപയുടെ ആവശ്യമുള്ളൂ, ആ പണം ഞാൻ തരാം.
ഡാഡി, ഞാൻ ബർത്ത്ഡേക്കുള്ള ഡ്രസ്സും എടുത്ത് അമ്പലത്തിൽ ഒന്ന് കയറി തൊഴുതിട്ട് വരാം. ശരി മോളെ. സിന്ധു, ആഗസ്റ്റ് 15 അല്ലേ സിന്ധുവിന്റെ ജന്മദിനം? അല്ല, അത് ഭാരതമാതാവിന്റെ ജന്മദിനമാണ്. എന്റെ ജന്മദിനം 23rd. ഓ, 23, അത് ഞാൻ ഒരിക്കലും മറക്കില്ല. ഇനിയിപ്പോ ഞാൻ സിന്ധുവിന്റെ ഭർത്താവാകാൻ പോകുന്ന നിലയ്ക്ക് 23 ഞാൻ ഒന്ന് ഓർക്കണമല്ലോ. അല്ലേ അല്ലേ മാവ, ഞാൻ സിന്ധുവിന്റെ കൂടെ പോവാം. സിന്ധുവിന്റെ ഡ്രസ് എല്ലാം ഞാൻ സെലക്ട് ചെയ്യാം. വേണമെന്നില്ല. വേണ്ട മാവ. വേണ്ട, അവൾ അങ്ങനെ പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. അമ്മാവ, സിന്ധു ഒറ്റയ്ക്കല്ലേ പോകുന്നത്? ഞാൻ കൂടെ പോയിട്ട് വരാം. അതെ അതെ, പോയിട്ട്. വേണ്ട, എന്റെ കൂടെ ശങ്കുവേട്ടനും രാജു ഉണ്ട്. അതാണ് നല്ലത്. അവര് രണ്ടുപേരും നല്ല പിള്ളേരാണ്, കലാകാരന്മാരാണ്. നീ അവരോട് ധൈര്യമായിട്ട് പോയിട്ട് മോനെ. ഗോപി, നീ ഇവിടെ ധൈര്യമായിട്ട് ഇരിക്കടാ. 500,000 രൂപയാണ് ആ കിഴവൻ ഭൂതം പൊന്നുവാക്കുന്നത് പോലെ സൂക്ഷിച്ചു വെച്ചിരുന്ന പണമായത്. അയാളുടെ മോളെ കെട്ടാൻ പോകുന്നോണ്ടാ ഈ പണം ഇപ്പൊ അയാളെ എനിക്ക് തന്നത്. ഏതായാലും ഈ പണം അലമാരിയിൽ വെച്ച് ഭദ്രമായിട്ട് പൂട്ടാം. എന്നിട്ട് ഈ താക്കോല് ഭദ്രമായി ഞാൻ കയ്യിൽ വെച്ചേക്കാം. തങ്കപ്പ വെറുതെ വെള്ളം കളയാടാ ചെടിക്കൊഴിക്ക്. ചെടിക്കൊഴിക്കാൻ ഈറ്റിപ്പണ്ടാര. ഹലോ, എന്റെ പാച്ചുപിള്ളേ. ഞാൻ പഴയ നാടക സംവിധായൻ പാച്ചുപിള്ളയല്ല. ഇപ്പോൾ മൈ നെയിം ഈസ് അല്ലാതെ. നമ്മുടെ നാടക കമ്പനി പൊളിച്ചിട്ട് ആശ ഒരു മുങ്ങു മുങ്ങിയതാണല്ലോ. പിന്നെ ഇപ്പോഴാണല്ലോ പൊങ്ങുന്നത്. ഇതുവരെ എവിടെയായിരുന്നു സിനിമ? കോടമ്പാക്കം മദ്രാസ് 24. എന്നിട്ടാശാൻ പറമ്പല്ലോ സംവിധാനം ചെയ്ത് പപ്പടമാക്കിയോ? ഇല്ലടാ, ഒരു സ്ക്രിപ്റ്റ് എഴുതി രണ്ടു മൂന്ന് ആപ്പ ഊപ്പ പടം എടുത്തു എന്ന് പറഞ്ഞ ഒരു പ്രൊഡ്യൂസറെ ചാക്കിലാക്കുകയും ചെയ്തു. തരികയല്ലെന്ന് അയാൾ പറഞ്ഞു. ആഹാരം എന്ത് വേണേലും കഴിച്ചോളാൻ, എന്നോട് എത്ര വേണേലും കഴിച്ചോളാൻ, പക്ഷേ ചോദിക്കരുതെന്ന്. കാശ് ചോദിക്കരുതെന്ന്. ഓടാ കണ്ടാക്രസേന്ന് പറഞ്ഞിട്ട് ഞാൻ എന്റെ സ്ക്രിപ്റ്റുമായിട്ട് ഒറ്റ അപ്പോ അത് ഞങ്ങളുടെ അളിയന്റെ പെങ്ങടെ മകനാ, ഒരു ലിപ്യൻ. ഈ കഴിവ് വേറിട മോൻ ഫ്രോഡാണ്. എനിക്ക് സിനിമയിൽ ചാൻസ് വാങ്ങി തരാന്ന് പറഞ്ഞ് എന്റെ കയ്യിൽ 100 രൂപ വാങ്ങി മദ്രാസിലെ ഒരു ബർബർ ഷോപ്പിൽ എന്നെ പകുതി ചെലപ്പിക്കാൻ ഇരുത്തിയിട്ട് കടന്നു കളഞ്ഞവനാണ് ഈ നാറി. വാട്സ് ശങ്കുവേട്ടനുള്ള ഡ്രസ്സാണിത്. എന്റെ ബർത്ത്ഡേക്കുള്ള പ്രധാനപ്പെട്ട വിരുന്നുകാരൻ എന്റെ ശങ്കുവേട്ടനായിരിക്കും. അന്ന് ചേട്ടൻ ഈ ഡ്രസ് ഇട്ടുകൊണ്ടാണ് വരേണ്ടത്. രാജീവിനും എല്ലാവർക്കും ഞാൻ ഡ്രസ് വാങ്ങിയിട്ടുണ്ട്. ഞാനൊരു പാവപ്പെട്ടവനാണ്. സിന്ധുവിന്റെ പിറന്നാളിന് ഞാൻ എന്ത് സമ്മാനമാണ് തരേണ്ടത്? എന്ത് തന്നാലും മതി ചേട്ടൻ, എന്ത് തന്നാലും. അതായിരിക്കും എന്റെ ബർത്ത്ഡേക്ക് എനിക്ക് കിട്ടുന്ന ഏറ്റവും വിലപ്പെട്ട സമ്മാനം. ഹായ്. ഹലോ, ഹാപ്പി ബർത്ത്ഡേ സിന്ധു. താങ്ക് യു. Oh, Jaya Pukku, darling, what a beautiful decoration. Hello. Oh, beautiful. Hello, my dear Sindhu. Hi, Sindhu. Hi. Many, many happy readings of the day. Thank you. Thank you. Thank you. Mm-hmm. Hi, uncle. Hi. Gobi ennallo. Ivana kaathana ninnunnathu. Poi cake murike. Prathanapetta oral varanundu, daddy. Avaru angana prathanapetta oral. Hello, TPN family. Thank you.
ബർത്ത്ഡേ ഹാപ്പി ഹാപ്പി ദ വെരി വെരി താങ്ക് യു കേക്ക് മുറിക്കാൻ സമയമായി വരൂ എന്റെ മകളുടെ ജന്മദിനാഘോഷത്തിൽ നിങ്ങളെല്ലാം പങ്കുകൊണ്ടതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഈ ജന്മദിനത്തിൽ ഈ സുദിനത്തിൽ നിങ്ങളുടെ എല്ലാം സന്തോഷത്തിനായി ഒരു പാട്ട് പാടാൻ ഞാൻ എന്റെ ഡ്രൈവർ ശങ്കറിനോട് ആജ്ഞാപിക്കുന്നു. എന്നാ പിന്നെ അവനോട് ഡാൻസ് കൂടെ ചെയ്യാൻ പറ. രാഗരൂപ വരിലീലലോലവതിയായി
ഹരിവീരണ്ണുകളിൽ